അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സെഷ്വാൻ സോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചൈനീസ് ഡിഷുകളുടെയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു സോസ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പം ഇതിനു വേണ്ടി ഞാൻ 15 വച്ചൽ മുളക് എടുത്തിട്ടുണ്ട്, 15 കാശ്മീരി ചില്ലി കൂടെ എടുത്തിട്ടുണ്ട്. അത് നല്ല എരിവ് കൂടി പോകാതിരിക്കാനാണ് പകുതിയും പകുതിയാക്കി എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിക്കാം, നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. ഈ മുളക് നന്നായി വെന്ത ശേഷം, നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി നുറുക്കിയതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും ചെറുതായി നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇതൊന്നും നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓയിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. നന്നായി ഒന്ന് മൂത്ത് വരുമ്പം, അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, അത് ഈ അരച്ചു വെച്ചിട്ടുള്ള മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല കളറുണ്ടാവും, അതേപോലെ എരിവും കുറവായിരിക്കും. നമുക്ക് ആ മിക്സിയിലുള്ളത് ഇച്ചിരി ആ മിക്സിയൊക്കെ ഒന്ന് കഴുകിയും കൂടെ ഒഴിക്കുക കേട്ടോ. ഇതാ നന്നായി തിളച്ചു വരുന്നതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ടേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സോസിന് പാകത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത് നന്നായി വറ്റി വറ്റി വരണം. നമ്മൾ മുളക് വേവിച്ച് കഴിഞ്ഞിട്ടുള്ള വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. നന്നായി വറ്റി വറ്റി വരട്ടേന്ന് ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുറവുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്, വൈറ്റ് വിനീഗർ കേട്ടോ, അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു സോസാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഈ സോസ് ഉണ്ടാക്കുന്നത് മോമോസിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ മോമോസിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ഒരു വീഡിയോയിലിടുന്നതാണ്. ഇപ്പം രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്താൽ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ് മോമോസ് ഇപ്പം കാണിക്കുന്നത്. അപ്പം മോമോസിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു സോസ്. മോമോസ് എന്നല്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ചൈനീസ് ഡിഷസിൽ മിക്കതിലും നല്ല അടിപൊളി ടേസ്റ്റായി ഈ ഒരു സോസിന്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റി വഴറ്റി എടുക്കാം. ഇച്ചിരി കൂടെ ഒന്ന് അങ്ങനെ തിക്കായി വരണം. ഇനി നമുക്ക് ഇപ്പം നോക്കുക കേട്ടോ, ഉപ്പോ മധുരം ഒക്കെ വേണമെന്ന്. എനിക്ക് ഇച്ചിരി കൂടെ ഉപ്പ് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇച്ചിരി വിനീഗറും കൂടെ വേണമെന്ന് തോന്നിയിട്ട് ഞാനിപ്പം, അപ്പം ടോട്ടലിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കിപ്പം ഇത്രയും മുളക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ കുറക്കാം കേട്ടോ, അത്രയും സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ഒക്കെ ആയിട്ടുള്ള സോസാണ്. ഇപ്പോൾ ഇതാ സെഷ്വാൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് മോമോസിൻ്റെ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.